അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് ചെക്കിക്കുളം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്ന് രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മൊട്ടയിൽ വെച്ച കുണ്ടലക്കണ്ടി സ്വദേശിയായ സുറൂർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ചക്രകൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൈപ്പക്കയിൽ മൊട്ടയിൽ വെച്ച സുറൂർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് സംഭവ സ്ഥലത്തുണ്ടായ നാട്ടുകാർ പറഞ്ഞു. പിന്നെ ഒരു വലയനോന്റെ കാർ 79 28 45 നമ്പർ കട്ടൊന്നില്ല. ആ വണ്ടി ഒരു ആളെ വണ്ടി ഇടിച്ചിട്ട് കാറിൽ വെച്ച് കയറ്റിക്കൊണ്ടുപോയാണ്. രണ്ടു ചെറുപ്പക്കാരാണ്. വണ്ടിയുടെ വീണ് കിടക്കുന്ന അവരെ വിളിച്ച് കയറ്റിക്കൊണ്ടുപോകുന്നു. അപ്പൊ നിർത്താണ്ട് ഡോറ് ഇറക്കാണ്ടത് പോയിട്ടില്ല. അവർ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിട്ട് വന്നു. അപ്പോൾ മായമുക്കുന്ന അവരിങ്ങോട്ട് പിന്തുടരുന്നുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. കൃഷി ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പിന്തുടർന്ന് പോയിട്ടാണ് ഇവിടുന്ന് കട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത്. വണ്ടി ഇടിച്ചിട്ടാണ് അവർക്ക് വിളിച്ചത്. കൂട്ടത്തിൽ ഒരാളെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെന്ന് തട്ടിക്കൊണ്ടുപോയ സുറൂറിന്റെ സുഹൃത്ത് നവാസ് പറഞ്ഞു. നവാസിന്റെ പേരിലുള്ള ലോറി സാമ്പത്തിക ബാധ്യത മൂലം ലീസിന് കൊടുക്കാൻ സുറൂറിനെ ഏൽപ്പിച്ചതായും സുറൂർ പാണത്തൂർ സ്വദേശികളുമായി ഇടപെട്ട വൻതുക കൈപ്പറ്റുകയും തനിക്ക് ചെറിയ തുക നൽകുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് നവാസ് പറഞ്ഞു. ഈ പാണത്തൂർ ഭാഗത്തുള്ള ഞാൻ എനിക്ക് പൈസ കൊടുക്കാനുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ കുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പോയി അവരോട് പൈസ വാങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും പോയി തട്ടിപ്പും പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. അംബാസഡറുകാരുടെ ഇൻഷുർ അടക്കാൻ വന്നിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കാറ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തെന്ന് വെച്ചാൽ 10-15 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അതിന്. അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത്. അതാണ് പ്രധാനത്തിൽ വൃത്തം മെയിനായിട്ടൊരു പ്രശ്നം വന്നത്. അനിവൻ പൈസ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. ചക്രക്കൽ പോലീസ് ഇൻസ്പെക്ടർ MC പവനന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടേരി. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും NAC എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ്. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ.